हाय डियर फ्रेंड्स, वेलकम टू निदास क्लासरूम। നമ്മൾ അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാന ശാസ്ത്രമാണ്. ഇപ്പോൾ നമ്മൾ ഒരു പോർഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ബേസിക് സയൻസ് 8th ക്ലാസ്സിലെ അടുത്തൊരു പോർഷനിലേക്ക് പോവാം. ഓക്കെ, ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമുക്കറിയാം എല്ലാ റാങ്ക് ഫയലുകളൊക്കെ തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും, അതായത് ഓരോ കുറെ സയന്റിസ്റ്റുകളുടെ പേര് വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് പേരുടെ പേരുകളാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. അതായത് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ഈ നാല് പേരുടെ പേര് എന്തായാലും നിങ്ങൾ മറക്കാതെ പോയിന്റ് ചെയ്ത് പഠിക്കേണ്ടതാണ് ഈ നാല് പേരുടെ പേര്. അപ്പൊ ഇവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ റോബർട്ട് ബ്രൌൺ. റോബർട്ട് ബ്രൌണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് അദ്ദേഹമാണ് ന്യൂക്ലിയസ്, അതായത് ഒരു കോശത്തിന്റെ കേന്ദ്രത്തിനെ കണ്ടുപിടിച്ചത്. കോശത്തിന്റെ കേന്ദ്രത്തിനെ കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ അതിന് ന്യൂക്ലിയസ് എന്ന പേരും കൊടുത്തു. കോശ കേന്ദ്രം കണ്ടുപിടിച്ചു, അതിന് ന്യൂക്ലിയസ് എന്ന പേര് കൊടുത്തത് റോബർട്ട് ബ്രൌൺ ആണ്. അത് 1831 അദ്ദേഹം മർമ്മം, അതായത് ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത്. 1831 റോബർട്ട് ബ്രൌൺ കോശ കേന്ദ്രം കണ്ടെത്തുകയും അതിന് മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന് പേര് നൽകുകയും ചെയ്തു. അതാണ് റോബർട്ട് ബ്രൌൺ പ്രത്യേകത. നെക്സ്റ്റ് എൻ ജെ സ്ലീഡന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് കോശ ശരീരം, അതായത് സസ്യകോശങ്ങൾ, അതായത് സസ്യ ശരീരം കംപ്ലീറ്റ് ആയിട്ട് കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അത് എൻ ജെ സ്ലീഡനാണ്. സസ്യങ്ങളുടെ ശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടെത്തിയത് എം ജെ സ്വീഡൻ ആണ്. 1838 അത് കണ്ടുപിടിച്ചത്. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ചു. സസ്യശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് എം ജെ സ്വീഡൻ ആണ്, 1838. കിട്ടിയോ? നെക്സ്റ്റ് തിയോഡേഷ്വൻ. നമ്മൾ നേരത്തെ പറഞ്ഞു സ്വീഡന്റെ കാര്യം പറഞ്ഞു. സ്വീഡൻ എന്താണ് കണ്ടുപിടിച്ചത്? സസ്യശരീരമാണ്. അപ്പോ നമ്മുടെ തിയോഡേർഷ്വന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചത് ആരാണ്? തിയോഡേർഷ്വനാണ്. 1839 അത് കണ്ടുപിടിച്ചത്. 1839 തിയോഡേർഷ്വൻ ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചു. കിട്ടിയില്ലേ? നെക്സ്റ്റ് റുഡോൾഫ് റിച്ചോയുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കോശ വിഭജനത്തിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് പറഞ്ഞു. കോശ വിഭജനം എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. കോശവിഭജനം നടക്കുന്നത്, അതായത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത്. കോശവിഭജനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് ആര് പറഞ്ഞത്? റുഡോൾഫ് റിച്ചോ പറഞ്ഞത്. അത് 1858 കണ്ടുപിടിച്ചത്. 1858 റുഡോൾഫ് റിച്ചോ കോശ ശരീരം, അതായത് നിലവിലുള്ള ഒരു കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയൊരു കോശങ്ങൾ ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചത് റുഡോൾഫ് റിച്ചോയാണ്. ഓക്കെ, അടുത്തത് കോശ സിദ്ധാന്തം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു സംഭവമാണ് കോശ സിദ്ധാന്തം. കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി, അത് പ്രപ്പോസ് ചെയ്തത് സ്ലീഡൻ ആൻഡ് ഷുവാൻ ആണ്. അതായത് സ്ലീഡൻ എന്താ കണ്ടുപിടിച്ചത്? സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചു. ഷുവാൻ ആണെങ്കിൽ ജന്തുശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചു. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി പ്രപ്പോസ് ചെയ്യുന്നത്. അതെന്താണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ജീവികളുടെയും, അതായത് എല്ലാ ജീവജാലങ്ങളുടെയും, ജീവനുള്ള എല്ലാ സാധനങ്ങളും എന്താണ്? കോശ നിർമ്മിതമാണ് എന്ന് കണ്ടുപിടിച്ചതാണ്. അതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ട് പോയിന്റുകളുണ്ട്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ജീവനുള്ള എല്ലാ പദാർത്ഥങ്ങളും എന്ത് വെച്ചിട്ട് നിർമ്മിതമാണ്? കോശ നിർമ്മിതമാണ് എന്നുള്ളതാണ് ഫസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത്. സെക്കൻഡ് കൺസെപ്റ്റ് പറയാണ് ഒരു ഏത് ജീവിയുടെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, ഏറ്റവും ബേസിക് ആയിട്ടുള്ള സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോശമാണ്. അതായത് ഘടനാപരമായാലും ശരി, ജീവധർമ്മപരമായാലും, രണ്ടായാലും ബേസിക് ആയിട്ട് ഒരു അടിസ്ഥാന യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശമാണ്. അതാണ് പറയുന്നത്. അതായത് ഘടനാപരവും ജീവധർമ്മപരവും, അങ്ങനെയാണ് പറയുന്നത്. ടേമുകൾ അതാ കേട്ടോ. ആയ അടിസ്ഥാന യൂണിറ്റ്, എല്ലാ ജീവികളുടെയും സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ്, അതായത് ഘടനാപരവും ജീവധർമ്മവും പരവുമായിട്ടുള്ള അടിസ്ഥാനമായ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയുന്നു? കോശമാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി കണ്ടുപിടിച്ചത് സ്ലീഡൻ ആൻഡ് ഷുവാൻ ആണ്. ഇതിനകത്ത് പറയുന്ന രണ്ട് പോയിന്റ് ആണ് എല്ലാ ജീവശരീരം അല്ലെങ്കിൽ എല്ലാ പോയിന്റ് എല്ലാ ജീവനുള്ള എല്ലാ സാധനങ്ങളും എന്ത് വെച്ച് നിർമ്മിച്ചിട്ടുണ്ട്? കോശം വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഘടനാപരവും ജീവധർമ്മപരവുമായിട്ടുള്ള അടിസ്ഥാനമായിട്ടുള്ള ഒരു യൂണിറ്റ്, ഫണ്ടമെന്റൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോശമാണെന്ന് പറയുന്നു. ഓക്കെ, നമുക്ക് ഇതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എന്തൊക്കെയാ പറഞ്ഞത്? 1831 റോബർട്ട് ബ്രൌൺ ആണ്
കോശകേന്ദ്രം കണ്ടുപിടിച്ചത് അതിനെ മർമ്മം അഥവാ ന്യൂക്ലിയസ് എന്ന് പേര് നൽകി അടുത്തത് 1938 സ്ലീഡൻ എം ജെ സ്ലീഡൻ ആണ് സസ്യശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചു 1839 തിയോഡേർ ഷ്വാൻ ജന്തുശരീരം കോശനിർമ്മിതമാണെന്ന് കണ്ടുപിടിച്ചു 1858 റുഡോൾഫ് വിർച്ചോ കണ്ടുപിടിച്ചത് നിലവിലുള്ള കോശങ്ങളിൽ നിന്ന് മാത്രമാണ് പുതിയ കോശങ്ങൾ ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചു പിന്നെ കോശ സിദ്ധാന്തം അഥവാ സെൽ തിയറി പ്രപ്പോസ് ചെയ്തത് സ്ലീഡൻ ആൻഡ് ഷ്വാൻ ആണ് അത് എന്താണ് അത് പ്രകാരം കോശ സിദ്ധാന്തം പ്രകാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ള എല്ലാ സാധനങ്ങളും എന്ത് വെച്ചിട്ടാണ് കോശം വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ എല്ലാത്തിന്റെയും അടിസ്ഥാനമായ യൂണിറ്റ് കോശമാണ് എന്ന് നോക്കാം ആണ് അടുത്തതിലേക്ക് നോക്കാം ഓക്കെ നമുക്ക് പുതിയൊരു പോയിന്റിലേക്ക് പോവാം ജൈവ കണങ്ങൾ അഥവാ പ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഇത് നമ്മുടെ സസ്യങ്ങളുടെ കോശത്തിൽ സസ്യകോശത്തിൽ മാത്രം കാണുന്ന ഒരു പ്രത്യേക വസ്തുവാണ് ഈ പ്ലാസ്റ്റിക്സ് അഥവാ ജൈവ കണങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പേര് ഇത് ഓരോന്ന് എഴുതാൻ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവില്ല ആദ്യം നമ്മൾ പറയാണ് ഹരിതകണം ഹരിതകണം എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ ക്ലോറോപ്ലാസ്റ്റ് ആണ് ഹരിതകണം എന്തിനാണ് സഹായിക്കുന്നത് ഹരിതകണമാണ് നമ്മുടെ സസ്യങ്ങൾക്ക് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്ന കണമാണ് എന്ത് ഹരിതകണം അഥവാ ക്ലോറോപ്ലാസ്റ്റ് ഈ ഹരിതകണം ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുക സസ്യങ്ങൾക്ക് സ്വന്തമായിട്ട് ഭക്ഷണം പാകം ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഹരിതകണം അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വൺ ആണ് വർണ്ണകണം വർണ്ണകണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ചെടികൾക്ക് പൂക്കൾ ഉണ്ടല്ലേ പൂക്കളും അതുപോലെ നല്ല വർണ്ണങ്ങളുള്ള ഒരു പോഷൻ ഉണ്ട് അതായത് പൂക്കൾക്കാണെങ്കിൽ നല്ല വർണ്ണം നമ്മുടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേസസ് നല്ല വർണ്ണങ്ങളുള്ള ഭാഗത്തുള്ളതാണ് ക്രോമോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് വർണ്ണകണം പൂക്കൾ പോലുള്ള ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് വർണ്ണകണം അഥവാ ക്രോമോപ്ലാസ്റ്റ് അത് മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് വൺ ആണ് ശ്വേതകണം ശ്വേതകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ പോർഷനിലാണോ ചെടികള് സംഭരിക്കുന്നത് സംഭരണം നടക്കുന്ന ഭാഗത്ത് ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം മരച്ചീനിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ എന്ത് കളറിലാണ് അതൊക്കെ ഒരു വൈറ്റ് കളറിലാണ് ശ്വേതകണം അത് സംഭരണം നടക്കുന്ന ഭാഗത്തുള്ളതാണ് ശ്വേതകണം അഥവാ ല്യൂക്കോപ്ലാസ്റ്റ് അതാണ് ഈ മൂന്ന് കണങ്ങൾ അതായത് ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിക്സിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ല്യൂക്കോപ്ലാസ്റ്റ് നെക്സ്റ്റ് ഒരു പോയിന്റ് പറയാണ് പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ട് പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെല്ലിനകത്ത് നമ്മൾ പഠിച്ചു കോശത്തിനകത്ത് എന്തുണ്ട് ഒരു കേന്ദ്രമുണ്ട് വ്യക്തമായ ഒരു കേന്ദ്രമുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ കേന്ദ്രമില്ല മർമ്മമില്ലാത്തവ വ്യക്തമായിട്ട് ഒരു മർമ്മമില്ലാത്ത ജീവികളെ പറയുന്നതാണ് പ്രോകാരിയോട്ടുകൾ പ്രോകാരിയോട്ടുകൾ ആ പേര് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രോ എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ട് കാലത്ത് പ്രീവിയസ് എന്നുള്ള ഒരു മീനിങ് അല്ലേ അപ്പൊ പണ്ട് കാലത്ത് ഉണ്ടായിരുന്നവയാണ് പ്രോകാരിയോട്ടുകൾ അവർക്ക് എന്തുണ്ടാവില്ല ന്യൂക്ലിയസ് ഉണ്ടാവില്ല അങ്ങനത്തെ ജസ്റ്റ് അങ്ങനെ ഓർത്ത് വയ്ക്കാൻ നോക്കാം പ്രോകാരിയോട്ടുകൾ പണ്ടുണ്ടായിരുന്നവയാണ് കേട്ടോ യൂക്യാരിയോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സസ്യങ്ങളും ജന്തുക്കളും ഇന്ന് വ്യക്തമായിട്ട് ഒരു മർമ്മമുള്ള ജീവികളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് യൂക്യാരിയോട്ട് സസ്യങ്ങളും ജന്തുക്കളും എല്ലാം ആ ഒരു കാറ്റഗറിയിലാണ് വരുന്നത് ഓക്കെ പ്രോകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായ മർമ്മമില്ലാത്തവ യൂക്യാരിയോട്ടുകൾ വ്യക്തമായ ഒരു മർമ്മമുള്ള ജീവികളാണ് അപ്പൊ ജൈവകണങ്ങൾ അഥവാ പ്ലാസ്റ്റിക്സിനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ക്ലോറോപ്ലാസ്റ്റ് ക്രോമോപ്ലാസ്റ്റ് ല്യൂക്കോപ്ലാസ്റ്റ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു വർണ്ണകണം പൂക്കൾ പോലുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള അതായത് അട്രാക്റ്റ് ചെയ്യാനുള്ള പൊസിഷനിലുള്ളതാണ് വർണ്ണകണം ശ്വേതകണം എന്ന് പറഞ്ഞാൽ സംഭരണം നടക്കുന്ന സ്ഥലത്തുള്ളതാണ് അങ്ങനെയാണ് മൂന്ന് കണങ്ങള് നെക്സ്റ്റ് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്ട് പ്രോകാരിയോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തമായ മർമ്മമില്ലാത്ത ജീവികളാണ് പ്രോകാരിയോട്ടുകൾ യൂകാരിയോട്ടുകൾ എന്ന് പറഞ്ഞാൽ വ്യക്തമായ മർമ്മത്തോടു കൂടിയവയാണ് സസ്യങ്ങളും ജന്തുക്കളൊക്കെ ഈ ഒരു കാറ്റഗറിയിൽപ്പെടുന്നു ഓക്കെ അപ്പൊ ഇതോടുകൂടി നമ്മുടെ 8th class ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ്ട് തീരെയാണ് ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററിലേക്ക് പോവാം അതിനു മുന്നേ ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു